ചെറിയ മഴ പെയ്താലും വലിയ വെള്ളക്കെട്ട് ഉണ്ടാകുന്നതോടെ റെയിൽവേ വികസനത്തിനായി സ്ഥലം വിട്ടു നൽകിയ തിരുവല്ലയിലെ കുടുംബങ്ങൾ ദുരിതത്തിലാണ്. പി ഡബ്ല്യുഡിയുടെയും നഗരസഭയുടെയും അനാസ്ഥയാണ് ദുരവസ്ഥയ്ക്ക് കാരണമെന്നാണ് കുടുംബങ്ങളുടെ ആരോപണം. ചെറിയ മഴ വന്നാൽ പോലും തിരുവല്ല പുഷ്പഗിരി റെയിൽവേ ക്രോസിന് താഴെയുള്ള വീടുകളിലുള്ളവർക്ക് ആദ്യമാണ്. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന് കീഴിലുള്ള ഈ പ്രദേശത്ത് പാത ഇരട്ടിപ്പിക്കലിനായി സ്ഥലം വിട്ടു നൽകിയ കുടുംബങ്ങൾക്കാണ് മഴ പെയ്യുമ്പോൾ വെള്ളത്തിലും മഴയില്ലാത്തപ്പോൾ കരയിലുമായി ജീവിക്കേണ്ട അവസ്ഥ വന്നത്. ഇവിടെ റെയിൽവേ പാതയ്ക്കടിയിൽ കൂടി പി ഡബ്ല്യു ഡി നിർമ്മിച്ച കലുങ്കിന്റെ നിർമ്മാണത്തിലെ അപാകതയാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. ബലക്കുറവ് കാരണം ട്രെയിൻ കടന്നുപോയപ്പോൾ കലുങ്കിന്റെ മുകൾ ഭാഗം താഴേക്ക് വീണ് വെള്ളമൊഴുക്ക് തടസ്സപ്പെട്ടു. കലുങ്ക് തകർന്നത് റെയിൽവേയുടെ സംരക്ഷണ ഭിത്തിയെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. സംരക്ഷണ ഭിത്തി തകർന്നു വീണാൽ വലിയ ദുരന്തത്തിന് സാധ്യതയുണ്ടെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. ഒരു വർഷത്തിനിടെ 20-ലധികം തവണയാണ് ഇവിടെ വീടുകളിൽ വെള്ളം കയറിയത്. കാട്ടത്തറയിൽ പൊന്നമ്മ ദാനിയിൽ, കുന്നത്ര തെക്കേതിൽ ശാന്തമ്മ, രാജാസ് വീട്ടിൽ ശാലുമിനു, പോളച്ചിറയിൽ പി കെ വിജയൻ, ഇരട്ടപ്പാമൂട്ടിൽ ഏലിയാമ യോഹന്നാൻ, കണ്ടപ്ലാക്കൽ ബീന സുരേഷ്, ഗൗരി എന്നിവരുടെ വീടുകളാണ് ദുരിതത്തിലായത്. ഈ വീടുകളിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളും കുട്ടികളുടെ പഠന ഉപകരണങ്ങളും ഉപയോഗശൂന്യമായി. വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയെ തുടർന്ന് ഈ വീടുകളിലും ഉള്ളവരെ ഫയർഫോഴ്സ് എത്തിയാണ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത്. തങ്ങളുടെ ദുരിതത്തിന് എന്ന് പരിഹാരമുണ്ടാകുമെന്നറിയാതെ നിസ്സഹായാവസ്ഥയിലാണ് പ്രദേശവാസികൾ. കലുങ്കു പണിയാൻ നഗരസഭയും പൊതുമരാമത്ത് വകുപ്പും ഇതുവരെയും എത്തിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട.